നമസ്കാരം, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇപ്പോൾ പുറത്തിറങ്ങി നിന്നിട്ട് കഥകളൊക്കെ പറയാം എന്നുള്ളൊരു വിചാരം മനസ്സിൽ വന്നു. കാരണം ഞാൻ അകത്തിരുന്നിരുന്നിരുന്നിരുന്ന് മടുത്തു. രാവിലെ ഗണപതിയുടെ പൂജയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ മനസ്സിനൊരു സുഖമാണ് പുറത്തിറങ്ങിയിരുന്ന് വർത്തമാനമൊക്കെ പറയാനും. രാവിലെ എന്നും രാവിലെ ഗണപതിയുടെ ആ പൂജ വിസ്തരിച്ച് കഴിക്കുന്ന ഒരു പതിവുണ്ട്. അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധാരണ എല്ലാ ദിവസങ്ങളിലും ഇപ്പോൾ പരിപാടി ഉള്ള ദിവസങ്ങളിൽ ഗണപതി അങ്ങോട്ട് കൊണ്ടുപോയിട്ട് അവിടെ വെച്ച് പൂജ കഴിക്കും. ഗണപതി ഹോമത്തിങ്കൽ വെച്ച് പൂജ കഴിക്കും. വിടാണെന്നുണ്ടെങ്കിൽ വിട വെച്ചിട്ട് പൂജ ഉണ്ടാവും, പൂജ കഴിക്കും. പൂജ ഇല്ലാത്ത ദിവസങ്ങളിൽ രാവിലെ ഗണപതിയുടെ പൂജ നമ്മൾ തന്നെ എല്ലാം. ഇപ്പോൾ ഈ പൂവൊന്നും കിട്ടാനില്ല, അതുകൊണ്ട് പുറത്തു നിന്നൊക്കെ പോയി പറിച്ചുകൊണ്ട് വന്നിട്ട് വേണം രാവിലെ പൂജയൊക്കെ കഴിക്കാൻ. എല്ലാം പറിച്ചു കൊണ്ടുവന്ന് ശുദ്ധമാക്കി ഭഗവാന്റെ പൂജകളൊക്കെ കഴിച്ചു കഴിഞ്ഞ് സ്വസ്ഥമായിട്ട് കാപ്പുടിയൊക്കെ കഴിഞ്ഞിട്ട് പുറത്തു വന്നു കഴിഞ്ഞാൽ ആ കഥകൾ നമുക്ക് പരിശോധിക്കാം. എല്ലാവർക്കും ഈ കഥകളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് എനിക്ക് തോന്നി. കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വളരെയധികം റയറായിട്ടുള്ള കഥകളാണ്. കാര്യം ഗണപതിയുടെ കഥകളൊന്നും അത്ര പബ്ലിക്കായിട്ട് ഈ ഗണപതി പുരാണമൊന്നും വന്നിട്ടില്ല. അപ്പം അതുകൊണ്ട് ഗണപതി പുരാണത്തിലെ കഥകൾ തന്നെ ഇപ്പം നമ്മൾ തുടങ്ങാണ്ടായ കാരണവും അതാണ്. ഈ ബാലനായിട്ടിരിക്കുന്ന ഈ അവസരത്തിൽ അനേകം അസുരന്മാരെയൊക്കെ വധിക്കുന്ന കഥകൾ ധാരാളമുണ്ട്. വ്യോമാസുരന്, മഞ്ജകാസുരന്, അജഗരാസുരന്, അജഗരൻ എന്ന് പറയുന്ന അസുരന്, ഇവരെയൊക്കെ വധിക്കുന്നത് ഈ ബാലനായിട്ടിരിക്കുമ്പോൾ തന്നെയാണ്. ഈ വ്യോമാസുരന് ഈ പറഞ്ഞിട്ടുള്ള മരത്തിൽ കയറിയിരുന്നുണ്ട്. ഗണപതി പാർവതി ഭഗവാനെ എടുത്തുകൊണ്ട് മരത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന സമയത്ത് മരത്തിൽ കയറിയിരുന്ന് മരം കടവുഴക്കി ഗണപതിയുടെ ദേഹത്തേക്ക് മറിക്കാനേ, ഇവരുടെ ദേഹത്തേക്ക്. അപ്പം അമ്മയും മോനോട് ഒന്നിച്ച് ചത്തോളൂ, അപ്പോൾ വളരെ സന്തോഷമാവും. അപ്പോൾ ഈ അസുരൻ വളരെയധികം സന്തോഷത്തോട് കൂടിയിട്ട് അപ്പോൾ ഈ രണ്ടുപേരെ കൂടെ ഒന്നിച്ച് വധിക്കാം എന്നുള്ള ധാരണയിൽ ഈ വലിയ വടവൃക്ഷം കടവുഴക്കി ഇവരുടെ ദേഹത്തേക്ക് ഇടാൻ ശ്രമിക്കുകയാണ്. അപ്പം തസ്കരണി തിരസ്കരണി എന്ന് പറയുന്നൊരു വിദ്യ അഭ്യസിച്ചിട്ടുള്ള ആളുകളാണ് ഈ വ്യോമാസുരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അദൃശ്യനായിട്ടിരുന്ന് ഇതിനെ പിടിച്ച് ഒലച്ച് താഴേക്ക് ഇടാനുള്ള കഴിവുണ്ട്. അപ്പം അങ്ങനെ ഇയാൾ അദൃശ്യനായിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇത് എല്ലാത്ത വഴിമാരും എഴുന്നേറ്റ് ഓടി. അപ്പോൾ ഗണപതിയുടെ കയ്യിലിരിക്കുന്നുണ്ട്, എഴുന്നേറ്റ് ഓടാൻ പാർവതിക്ക് കഴിഞ്ഞില്ല. അപ്പോൾ പാർവതി എഴുന്നേറ്റ് ഓടാതെ അലറി നിലവിളിക്കുകയാണ്. ഇത് ദേവിയല്ലേ, ദേവിക്ക് എന്താ ഇങ്ങനെ ഇതൊന്നും പറ്റാത്തതെന്ന് നമുക്കൊരു സംശയം ഉണ്ടാവും. കാര്യം പറഞ്ഞാൽ ദേവി എന്ന് പറഞ്ഞാലും മാതാവാണ്. ആ മാതൃവാത്സല്യവും മാതാവുമായിട്ടിരിക്കുമ്പം ദേവിയുടെ ആ ശക്തി വിശേഷങ്ങൾ നമുക്കിവിടെ ദേവി പ്രകടിപ്പിക്കുന്നില്ല. കുഞ്ഞെന്നുള്ള രീതിയിൽ ആ ഗണപതിയുടെക്കലാണ് സ്നേഹവും കാര്യങ്ങളും ഒക്കെ. ഒരു അമ്മയായിട്ട് മാത്രം, ഒരു സാധാരണ സ്ത്രീയായിട്ടാണ് അവിടെ പാർവതി ഈ കുഞ്ഞുമായിട്ട് കഴിയുന്നത്, ഗണപതി എന്ന് പറഞ്ഞ കുഞ്ഞുമായിട്ട്. അപ്പോൾ പെട്ടെന്ന് ഇതും ആരെയും പറയുന്നത് ഗണപതി പെട്ടെന്ന് കാര്യം മനസ്സിലാക്കുകയും ഗണപതി കാല് വെച്ചിട്ടത് ഒരു ശക്തമായിട്ടൊരു തൊഴിക്കുന്ന ആക്ഷൻ കാണിച്ചതേ ഉള്ളൂ. അപ്പം ആ ശക്തി കൊണ്ട് തന്നെ ഈ മരം തകർന്ന് തരിപ്പണമായിട്ട് ചിതറിത്തെറിച്ച് സൈഡിലേക്ക് വന്നിരിക്കും. അതുണ്ടായിരുന്ന അസുരന്, ആ തിരസ്കരണ വിദ്യ അഭ്യസിച്ചിരുന്ന ആ വ്യോമാസുരൻ ആ നിമിഷം തന്നെ മരിച്ചു പോവുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് മഞ്ചാസുരൻ എന്ന് പറയുന്ന അസുരനെ ഇതുപോലെ തന്നെ വേറൊരു അവസരത്തിൽ കൊല്ലുകയുണ്ടായി. നന്നായിട്ട് ഉറങ്ങിയിരിക്കുന്ന സമയത്ത് കുഞ്ഞിനെയും ഈ അമ്മയും കൂടെ എടുത്ത് ആകാശത്തേക്ക് കൊണ്ടുപോവുക, അവിടെ ചെന്നിട്ട് ഉയർത്തിക്കൊണ്ടുപോയിട്ട് താഴേക്ക് എറിയാനുള്ള പദ്ധതിയായിരുന്നു ഈ കുഞ്ഞിനെ. അവർ രണ്ടുപേരും ഉറങ്ങിക്കിടക്കുകയാണ് കട്ടിലിൽ. ആ കട്ടിലോട് കൂടിയിട്ട് പൊക്കിയെടുത്ത് ആകാശത്തേക്ക് കൊണ്ടുപോയി എന്നാണ് പറയും. അവിടെ വെച്ച് ഗണപതി ഇത് മനസ്സിലാക്കുകയും ഗണപതി അന്നേരം തന്നെ അസുരനെ അവിടെ വെച്ച് തന്നെ കൊല്ലുകയും ഈ അസുരൻ താഴോട്ട് വന്ന് വീഴുമ്പോൾ അസുരൻ്റെ മണ്ടയ്ക്കകത്തേക്ക് കട്ടിലുമല്ല അങ്ങനെ വന്ന് വീണതുകൊണ്ട് അവർക്ക് രണ്ടുപേർക്കും ഒരു പോറിനും പോലും പറ്റാതെ ഈ അസുരൻ താഴെ കട്ടിലുമൊക്കെ കൂടെ മുകളിലും ഒക്കെ ആയിട്ട് വന്ന് വീണു എന്നാണ് പറയുക. അത് കഴിഞ്ഞ് ഇനി അജഗരാസുരൻ, അജഗരൻ എന്ന് പറയുന്ന അസുരനാണ് ഈ അസുരനും മായാവിദ്യകളിൽ അതിനിമുളനായിരിക്കുന്ന അസുരനാണ്. ഇയാളെ പെരുമ്പാമ്പായിട്ട് വന്നിട്ട് അടുത്തുള്ള ഒരു വൃക്ഷത്തിൽ ഇരിക്കുകയും ഗണപതി കളിച്ച് അതിൻ്റെ ചുവട്ടിലേക്ക് വരുമ്പോൾ ഈ ഗണപതി അങ്ങ് വിഴുങ്ങി. അപ്പോൾ ഈ അജഗരാസുരന് വിഴുങ്ങിക്കഴിഞ്ഞ് പെരുമ്പാമ്പല്ല, പെരുമ്പാമ്പ് വിഴുങ്ങി വയറ്റിനകത്ത് ഇരുന്നു, വയറ്റിനകത്ത് ഇരുന്ന് കഴിയുമ്പം പിന്നെ ഈ ഗണപതിയുടെ ശരീരം ഗണപതി അങ്ങ് വലുതാക്കുക, വളരെയധികം വലിയ ഇതിലേക്ക് കൊണ്ടുവരിക.
വലിയ വലിയ ശരീരമായിട്ട് വന്ന് 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 അജഗരാസുരന് ശ്വാസം മുട്ടി ഈ വയറ് അവസാനം പൊട്ടിച്ച് ഗണപതി പുറത്തു വന്നാ പറയുക. അങ്ങനെ ആ സമയത്ത് ആ അസുരൻ്റെയും കഥ കഴിഞ്ഞു. ഇതുപോലെ തന്നെ വീണ്ടും രണ്ട് അസുരന്മാരെ ഇതിനിടയ്ക്ക് കഥ കഴിക്കുന്നുണ്ട്. കിങ്ങിണി അസുരൻ, തുമ്പീസുരൻ എന്ന് പറയുന്ന തുമ്പി അസുരൻ എന്നൊക്കെ പറയുന്ന അസുരന്മാരെ, മല്ലാസുരൻ എന്ന് പറയുന്ന അസുരനെ, മത്സ്യാസുരൻ. ഇതുപോലെ തന്നെ ആറ്റിൽ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിള്ളേരെല്ലാവരും കൂടെ അവിടെ സൈഡിലും കളിക്കുകയാണ്. അപ്പോൾ അവർ നല്ല ഭംഗിയുള്ള മത്സ്യത്തെ കാണുകയും ആ മത്സ്യത്തിനെ പിടിക്കാനായിട്ട് ഗണപതി വെള്ളത്തിലേക്ക് ഇറങ്ങുകയും ചെയ്തു. അപ്പം ഈ ഇത് നേരെ ഗണപതിയെ കൊല്ലാനായിട്ട് കയറി പിടിക്കുന്ന സമയത്ത് തന്നെ ഈ മൂക്കും വായു എല്ലാം കൂടെ മത്സ്യത്തിൻ്റെ ഗണപതി പൊത്തിപ്പിടിച്ചു എന്നാണ് പറയുക. അങ്ങനെ പൊത്തിപ്പിടിച്ച് ഈ മത്സ്യത്തിനെ കൊല്ലുക. അങ്ങനെ ഈ മത്സ്യാസുരൻ, ഇങ്ങനെ ഇത്രയും അസുരന്മാരുടെ എല്ലാ വിഷയങ്ങളുണ്ടായി. അപ്പം ഇങ്ങനെ ഉള്ള വിഷയങ്ങളെല്ലാമാണ് അസുരവിഗ്രഹങ്ങളായിട്ടിങ്ങനെ വന്നുകൊണ്ടേയിരുന്നത്. പിന്നീടുള്ളത് ഈ ഗണപതി അവിടെ വിശ്വരൂപ പ്രദർശനം നടത്തുന്ന ഒരു ഭാഗമുണ്ട്. അങ്ങനെ മത്സ്യാസുരം കഴിഞ്ഞാൽ പിന്നെ കൈലാസത്തിലെത്തി കഴിഞ്ഞിട്ട് പാർവതി ഈ ആവശ്യമില്ലാതെ ആറ്റിലിറങ്ങി വരും. പാർവതി കൂടുതൽ ശുദ്ധിയായി വടിയെടുത്തിട്ട് നല്ല അടി കൊടുത്തു കൊടുക്കുക. അടിച്ച് വടി ഒടിയുക. ഒടിഞ്ഞിട്ടും ഗണപതി ഇരിച്ചോണ്ടിരിക്കുന്നുള്ളു, അടി മേടിച്ചിട്ട് ചിരിക്കുക. ഇത് കണ്ടപ്പോൾ കൂടുതൽ ദേഷ്യം വന്നിട്ട് വലിയൊരു വടി. അപ്പം ഈ ചിരിച്ചോണ്ട് നിൽക്കുകയും പിന്നെ അടിക്കുന്ന ഉടനെ ഗണപതി പറഞ്ഞു, ഞാൻ മത്സ്യാസുരനെ നിഗ്രഹിക്കാനായിട്ടില്ല ആറ്റിലിറങ്ങി. അതൊക്കെ കേട്ടപ്പോൾ നീ ആരാ, ഈ അസുരന്മാരെയല്ലാം അവരുടെ അടുക്ക പോയിട്ട് കൊല്ലാം, നീ ആരാന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഒരു വലിയ വടിയെടുത്ത് അടിക്കാനായിട്ട്. അപ്പോഴത്തേക്ക് ഈ ഭഗവാന്റെ അവതാരമാണെന്നുള്ള കാര്യം ഇപ്പൊ പാർവതി ആ ദേഷ്യം കൊണ്ട് മറക്കുകയാണ്. മറന്നിട്ട് സ്വന്തം കുഞ്ഞെന്നുള്ള ആ അമ്മയുടെ ചിന്ത മാത്രമേ ഉള്ളൂ. ഒരു വലിയ വടിയെടുത്ത് അടിക്കാനായിട്ട് വരും. അടിക്കാനായിട്ട് വരുമ്പോഴത്തേക്ക് ആ ഭഗവാന്റെ രൂപത്തിലൊരു തേളം ശൈലജ്ഞം വന്ന് ആ പാശാങ്കുശ താമരകളുമൊക്കെ ആയിട്ട് നിൽക്കുന്ന ആ മഹാഗണപതി രൂപം വളരെ പ്രകാശമാനമായിട്ടങ്ങ് അവിടെ തെളിയുകയാണ് ഭഗവാനെ നടത്തും. അപ്പോഴാണ് ഞാൻ തപസ് ചെയ്ത് പ്രീതിപ്പെടുത്തിയ ആ പാർവതിയുടെ രൂപം, ആ തപസ് ചെയ്ത് പ്രീതിപ്പെടുത്തിയ ഗണപതിയുടെ രൂപം മുമ്പിലിങ്ങനെ വിളങ്ങി നിൽക്കുന്നതായിട്ട് പാർവതി കാണുകയും എൻ്റെ ഭഗവാനെ ക്ഷമിക്കണമെന്ന് പറഞ്ഞിട്ട് പാർവതി ഗണപതിയുടെ കാലുമേ പിടിച്ച് സമസ്താപരാധങ്ങൾക്കും മാപ്പി ചോദിക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ ആ ഭഗവാൻ സ്വന്തം രൂപം അവിടെ പ്രദർശിപ്പിക്കുന്ന ഒരവസ്ഥ വരെ ഉണ്ടായി. അപ്പം ഇങ്ങനെ ഈ കൊറോണ കാലത്ത് ഇങ്ങനെയുള്ള കഥകളൊക്കെ കേൾക്കുക, ഈശ്വര ഭജനം കൂടുതൽ ചെയ്യുക, അവനവൻ്റെ ആരോഗ്യത്തിലും വിഷയത്തിലൊക്കെ ശ്രദ്ധിക്കുക, ഇതൊക്കെ തന്നെ നമുക്കിന്നിപ്പോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. അതിനാൽ എല്ലാവരും ഈശ്വര ഭജനത്തോടും കൂടിയിട്ട് അവരവരുടെ രോഗദുരിതങ്ങളും വിഷയങ്ങളും ഒന്നും ഉണ്ടാകാതെ എല്ലാവരും നല്ല രീതിയിലുള്ള ജീവിതം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്കാരം. നമസ്കാരം.